അടിപൊളി തുടങ്ങിയോ തീറ്റി തുടങ്ങി. ഹലോ, സുബിസ് ട്രാവൽ ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇൻട്രോ പറയണത് നമ്മളെ ഹലോ സുബിസ് ട്രാവൽ ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ദയ ആയർ വില്ലേജിലാണ്. ഇവിടെ ഒരു യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഞങ്ങളിതാ മീറ്റപ്പിന് പോവാണ്. കോട്ടക്കൽ പുതുപ്പറമ്പാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിയിൽ ഞങ്ങൾ നമ്മളെ പ്രധാനപ്പെട്ട നാഡിബലം കൊണ്ടുപോവാണ്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടാത്തൊരു സംഭവമല്ലേ. പല തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ എന്തായാലും നമ്മളെ ഈ ഒരു രണ്ടത്താണി മാത്രമുള്ള ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ എന്തായാലും അതും വാങ്ങിച്ചും കണ്ടാണ് ഞങ്ങൾ പോണത്. ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ദയ ആയുർ വില്ലേജ് അതാണ് കേട്ടോ. അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഒഴിച്ചിലും കാര്യങ്ങളും ചികിത്സയും എല്ലാം ഉണ്ട്. പിന്നെ ഈ പ്രസവിച്ചിട്ട് നിൽക്കുന്ന നമ്മൾ 40 ദിവസം നിൽക്കുമല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ ആ ഒരു സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് വെറുതെ നമ്മളൊരു റിസോർട്ടിൽ ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയും വന്ന് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെയും അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് എവിടെ നിന്ന് നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ഇപ്പോൾ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചിങ്ങനെ ചികിത്സേൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ നിൽക്കാൻ പറ്റുക. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, എല്ലാതെയും കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത്ര വലിയ റേറ്റും കാര്യമൊന്നും ഇല്ല കേട്ടോ. നല്ല സൗകര്യമൊക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ റൂമും കാര്യമൊക്കെ ഞാൻ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് മീറ്റപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. പിന്നെ ഞാൻ ഒരു അധികം ആയിട്ടില്ല കേട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ട്. യൂട്യൂബർമാരെ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് അങ്ങനെ കൂടുതൽ പരിചയമൊന്നുമില്ല. പിന്നെ പോയാലും നമ്മളിപ്പോൾ ഈ മീറ്റപ്പിന് ചെന്നിട്ടും തന്നെ അത്ര ഒരുപാടുണ്ട് പരിചയമൊന്നും ആയിട്ടില്ല. എല്ലാവരെയും അപ്പോൾ അങ്ങനെ കണ്ട് പേരൊക്കെ പിന്നെയും മറന്നു പോവാണ്. ഇനി ഇൻഷാള്ളൊക്കെ പതുക്കെ പതുക്കെ എല്ലാവരും റെഡിയായി വരും. അപ്പോൾ സജിനനെ മാത്രം എനിക്ക് കൂടുതൽ അറിയുള്ളൂ. അത് പിന്നെ നമ്മളെ കുട്ടിക്കാലത്തെ ഉള്ള ബന്ധം പരിചയം കുടുംബമൊക്കെയാണ്. അതുകൊണ്ട് അവളെ മാത്രമേ പരിചയമുള്ളൂ. ഇവിടെ ഭയങ്കര സെൽഫി എടുക്കല്ല കേട്ടോ. അതാണ് ഇവിടെ നല്ല അടിപൊളി ഇതാട്ടോ റിസോർട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല വ്യൂ. ഇവിടെ നമ്മളെ പ്രോഗ്രാമിന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ അടിപൊളി സ്ഥലമാണ് എന്നുള്ളത്. പിന്നെ എല്ലാവരും ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ഇതിലിപ്പോൾ സജിനനെ മാത്രമാണ് ആദ്യം കണ്ട് പരിചയമുള്ളത്. അത് നമ്മൾ ആദ്യം ഉള്ളതായതുകൊണ്ട് പിന്നെ ഓരോരുത്തരെ നമ്മൾ ചാറ്റിങ്ങിലൂടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പരിചയങ്ങളുണ്ട്. പിന്നെ പേരൊക്കെ ഇപ്പോഴാണ് ഓരോരുത്തർ ചോദിച്ച് പേരും സ്ഥലമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മെമ്മറിയിലൊന്നും തോനൊന്നും നിൽക്കില്ല. എന്നാലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇനി ഇങ്ങനെ റെഡിയായി വന്നോളും. എല്ലാവരും ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ നമ്മളെ വണ്ടി നിൽക്കുന്ന ഇടയിലെ. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റിൽ കാണുമ്പോഴും നമ്മളങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങോട്ട് ഓർമ്മ ഉണ്ടായിക്കോളും എന്നില്ല. അപ്പോൾ അത് ഇതിനെ കണ്ടില്ല. ഓരോ ഒരുപാട് ഭാഗത്തുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ എന്തോ ഒരു ചികിത്സ അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. ഇവിടെ പ്രസവത്തിൻ്റെതായാലും പ്രസവിച്ചിട്ട് നിൽക്കണത് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിൽ, അങ്ങനെ ഉള്ളതും പിന്നെ എല്ലാം ഉണ്ട്. ഒഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഇതാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഞാൻ അങ്ങനെ അല്ലാത്ത രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ നിൽക്കുക. ഞാൻ അവിടെ അങ്ങനെ ഇത് എന്താ വെച്ചാൽ ഇത്രയും ഭംഗിയും കാര്യമൊക്കെ കണ്ടപ്പോൾ നമ്മളിപ്പോൾ ഒഴിച്ചിലിന് മാത്രമായിട്ട് അങ്ങനെ വേണമെങ്കിലും വരാം. അതല്ലാതെ നമുക്കൊരു ആഗ്രഹം ഇപ്പോൾ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക വെച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ മാനേജറോട് ചോദിച്ച് അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അങ്ങനെയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്.
അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും ഒരു ദിവസം ഒന്ന് റിലാക്സ് ആയിങ്ങാണ്ട് ഇവിടെ വന്ന് നല്ല രസമായിരിക്കൂട്ട, നല്ല റേറ്റ് ഒക്കെ കുറവാണ് എന്നാണ് അവര് പറഞ്ഞത്. പിന്നെ അതവിടെ കുറേ ആയുർവേദ മരങ്ങൾ ഒക്കെ നട്ടുണ്ടാക്കിയിട്ടുണ്ട്, പേരുകളൊക്കെ ഓരോന്നിനും ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. പക്ഷെ നമ്മൾ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, വീഡിയോ ലെങ്ത് കൂടും. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു മിന്നായം പോലെ കാണിച്ചു പോകണുള്ളൂ. അതാണ് നമ്മളെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കേട്ടോ. മഴ മഴക്കാരൊക്കെ വരുന്നുണ്ട്, എന്താവോ എന്തോ. ഞാൻ എങ്ങനെ എങ്ങനെ ഇറങ്ങാമറയൊക്കെ നോക്കണം. അടിപൊളി സ്ഥലമാണ്, ഭയങ്കര മഴ പെയ്താൽ ഞങ്ങളെ പ്രോഗ്രാം കുളവും. മഴ പെയ്തില്ലെങ്കിൽ നല്ല കാലാവസ്ഥയാണ്, വെയിലൊന്നുമില്ല. നല്ല ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഏരിയ ആയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നനിയില്ല, അപ്പൊ പിന്നെ പുഴയ്ക്ക് ചാടാം. അതാ നല്ലത് അല്ലേ, മഴ നനഞ്ഞാ പുഴയ്ക്ക്. അല്ല നല്ല മഴക്കാറുണ്ട്. പിന്നെ മഴ ചെയ്ത് എന്ത് ചെയ്യാം ഇന്നത്തെ പ്രോഗ്രാമിൽ? ഞാൻ എന്താ മഴ ചെയ്ത് നനയാണെങ്കിൽ പിന്നെ പുഴയെ ചാടുക, എന്നിട്ട് പിന്നെ കുളിച്ചു കയറുക. ഇന്ന് ഫസ്റ്റ് കാണാനല്ലേ, അപ്പൊ ഞാൻ കൂടുതൽ എന്തായാലും സംസാരിക്കൂല, നിങ്ങളാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. മലപ്പുറം ജില്ലയിലെ വ്ളോഗേഴ്സ് മാത്രമാണോ ഇതിലുള്ളത്? ഏതൊക്കെ ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്? ഇങ്ങോട്ട് വാ ഇവിടോ. അങ്ങനെ എല്ലാവരും പരിചയപ്പെടലും പിന്നെ ഓരോ മൊമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുറേ ടൈം അങ്ങനെയൊക്കെ, പിന്നെ ചെറിയ ചെറിയ കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആവും. അപ്പം അത് കാരണം ഞാൻ എല്ലാം അങ്ങനെ ഉണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, ഒക്കെ ജസ്റ്റ് ജസ്റ്റ് ആയിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളു. അടിപൊളി ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഇന്നത്തെ ഈ മത്സരത്തിൽ ഫസ്റ്റ് ആരുടെ ബലൂൺ ആണ്? നിങ്ങൾക്ക് സമയമെടുക്കാം, സമയമെടുക്കാം. നിങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണോ, അതെല്ലാം പവർഫുൾ ആണോ? ഞാൻ പറഞ്ഞു ഏറ്റവും ഹൈയസ്, ഫസ്റ്റ്, സെക്കൻഡ്. ഒരു കൈയടി കൊടുത്തോ. ഓക്കേ, അപ്പൊ ഫസ്റ്റ്. പിന്നതാ ലഞ്ചിനുള്ള ടൈം ആയപ്പോൾ എല്ലാവരും അതിന്റെ മേലെ ഭാഗത്ത് ലഞ്ച് കഴിക്കാൻ പോയി. അപ്പൊ ഇവിടെ അതങ്ങനെ കുറച്ച് കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടു കേട്ടാ. കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ എടുത്തത് പെട്ടിട്ടില്ല. പിന്നെ അപ്പൊ എല്ലാവരും ബിരിയാണി ആയിരുന്നു, എല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ അതിൽ? സജ്ജന. സജ്ജന, ഈ പെണ്ണുങ്ങളൊക്കെ ഫുള്ള് പുട്ടിട്ട് ഇങ്ങനെ നടക്കുന്നില്ല ഒരു കാര്യം.
കഴിക്കല കഴിഞ്ഞപ്പോൾ ഇതിലൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി ഒന്ന് അങ്ങോട്ട് കേക്കൊക്കെ മുറിച്ച് ഒന്ന് ആഘോഷിച്ച് അതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മൾ നാടിബലം എല്ലാവർക്കും കൊടുത്ത്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിട്ടുള്ള ഷാക്കിർ ഭായ് ആൻഡ് ടീമിന് ഗോൾഡൻ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം പങ്കുവെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായി. അവര് നാലാൾക്കാരാണ് അവര് ചാനൽ ഹോം സോൺ, അതാണ് ചാനൽ അടിപൊളി അടിപൊളി. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇടാം. റോസ് കളർ ആയിരുന്നു, സൂപ്പർ അടിപൊളി. തേനിച്ചക്കൂടെ ഇളകിയ പോലെ ആ കാര്യം ആരെടുത്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ച്, അപ്പൊ നമ്മള് ഒരു ഗൂഗിൾ പേ എടുത്ത് കൊടുത്താൽ മതി. പിന്നെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ചട്ടിപ്പത്തിരിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എല്ലാവരും ചില ആൾക്കാരൊക്കെ കൊടുത്തിരുന്നു. കയറി വരുന്ന ഇത് സിറ്റ് ഔട്ട് ഇട്ടാ, സിറ്റ് ഔട്ട്. പിന്നെ അതാ കയറി അകത്ത് കയറിയാൽ ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാൾ ഇവിടെ അങ്ങനെ ഒരു ദിവാൻ കോട്ടുണ്ട്. പിന്നെ അതാ ഒരു കുഞ്ഞ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ അതാ ടി വി. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. ഇതൊരു ബെഡ്റൂം, ഒരു ബെഡ്റൂം തന്നെയാണ്. അല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളതാണ്. എന്താ ഇവിടെ ഒരു അൽമാറുണ്ട്, റൂമാണ് കേട്ടോ. ബേസിനുണ്ട്, ആ ഭാഗത്തൊരു സിങ്ക് ഉണ്ട്, ഒരു കുഞ്ഞ് ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ
ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ ഒരു ജനാല് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് എന്നുള്ള വ്യൂ ആണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ് സിറ്റ് ഔട്ട് എന്ന് കേട്ടാ. രാവിലെ ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ എന്താ അങ്ങനെ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോയി, ഞങ്ങളും ഈ ഒരു ടീം മാത്രമേ ഉള്ളൂ ഇവിടെ, ബാക്കി എല്ലാവരും പോയിക്കണ്. ഇപ്പം ഞങ്ങളിതാ പോവാണ്. കുറേ നേരം പിന്നെ ഇരുന്നിട്ട് എല്ലാവരും പോയതിൻ്റെ ശേഷം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റിസോർട്ടിൻ്റെയും പിന്നെ അതേപോലെ നമ്മളെ മീറ്റപ്പിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ നമ്പറും കാര്യമൊക്കെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.